بسم الله الرحمن الرحيم. الحمد لله، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. عباد الله، أوصيكم ونفسي بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا، يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. قريم الله ستي بشواتي غلي ستي بشواتي غلي അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും മുത്തഖികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത പാപമായ ശിർക്കിനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ഖുതുബയിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. പ്രവാചകന്മാരെ അള്ളാഹു സുബ്ഹാനഹു വ തആല അയച്ചിട്ടുള്ളത് ആ പ്രവാചകന്മാർ അവരുടെ സമുദായങ്ങളോട് പ്രബോധനം ചെയ്തിട്ടുള്ളത് അതിലെന്തൊക്കെയായിരുന്നു അവർ തങ്ങളുടെ ജനതയോട് കൽപ്പിച്ചിരുന്നത്, ഏതൊക്കെയായിരുന്നു വിലക്കിയിരുന്നത് എന്നൊക്കെ പരിശോധിച്ച് നോക്കിയാൽ ഈ തൗഹീദ് അവരോട് പ്രബോധനം ചെയ്യുകയും ശിർക്ക് അതിൽ നിന്ന് അകന്നു നിൽക്കാൻ വേണ്ടി അവരോട് ആഹ്വാനം ചെയ്തതും നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ പ്രവാചകന്മാരും അങ്ങനെ തന്നെയാണ്. ولقد بعثنا في كل أمة رسولا أن اعبدوا الله واجتنبوا الطاغوت. الله قرآن البريا في كل أمة رسولا يلا سمودايا سليكم الله وردودنا نيويكتون. അപ്പൊ വലക്കത് എന്ന് പറഞ്ഞാൽ 100% ഉറപ്പിച്ച് കൊള്ളൂ എന്ന അർത്ഥത്തിലാണ്. ബാസ്ന നാം നിയോഗിച്ചു എന്ന് പറഞ്ഞാൽ മതി, പക്ഷേ ഒന്നുകൂടി ഉറപ്പിച്ച് പറയാൻ
അല്ലാഹു സൃഷ്ടിച്ച മനുഷ്യ സമൂഹങ്ങളിൽ ഏതെങ്കിലും ഒരു കാലത്ത് ഏതെങ്കിലും ഒരു ദേശത്ത് ഒരു ജനവിഭാഗം താമസിക്കുകയും എന്നിട്ട് അവർക്ക് ഈ പ്രബോധനം എത്താതിരിക്കുകയും ചെയ്തിട്ടില്ല. വഇമ്മിൻ ഉമ്മത്തിൻ ഇല്ലാ ഫലാ ഫീഹാ നദീർ, ഒരു ഉമ്മത്തും ഒരു സമൂഹവും ഒരു മുന്നറിയിപ്പുകാരൻ കഴിഞ്ഞു പോകാതെ ഇല്ല. ആ ദൂതന്മാർ മുർസലുകൾ പറഞ്ഞത് എന്താണ്? നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണം, അല്ലാഹുവല്ലാത്ത ശക്തികളെ ഒഴിവാക്കണം, വർജിക്കണം. വജിത്തനിബു എന്ന് പറഞ്ഞാൽ അത് കള്ളിനെ പറ്റി പറഞ്ഞു, അങ്ങനെ തന്നെയാണ്. വജിത്തനിബൂഹു ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളായേക്കാം എന്ന് കള്ളിനെ പറ്റി ഇന്നമൽ ഖംറു വൽ മൈസിറു എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദം നബി അലൈഹിസ്സലാം ആദ്യത്തെ നബിയുമാണ്, ആദ്യത്തെ മനുഷ്യനുമാണ്. ആളുകളൊക്കെ ആദം നബി അലൈഹിസ്സലാമിന്റെ മക്കളും വേറെ മക്കളും അങ്ങനെ 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 നൂഹ് നബിയുടെ കാലമായി. കഴിഞ്ഞ ഖുത്ബയിൽ ഞാൻ പറഞ്ഞിരുന്നു, നൂഹ് നബിയുടെ കാലമായപ്പോഴും അവിടെ ഉള്ളത് ആദം നബിയുടെ മക്കളും മക്കളെ മക്കളും ഒക്കെ ആയിട്ടുള്ള മുസ്ലിങ്ങളാണ്. ആ മുസ്ലിങ്ങൾ പേരില് മാത്രമാണ് മുസ്ലിങ്ങൾ. അപ്പൊ അള്ളാഹ്ക്ക് തോന്നി ഈ പോക്ക് പോയാൽ ശരിയാവൂല. അവിടെ ഏതാണ് അള്ളാഹുവിന്റെ മാർഗമെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തിയിരിക്കുന്നു. ചോദിക്കാൻ ഒരാളില്ല, മറിച്ച് നോക്കാൻ ഒരു വേദഗ്രന്ഥമില്ല. ആളുകൾക്ക് അവർ ഈ സത്യത്തിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബിയെ ആ സമൂഹത്തിലേക്ക് സമുദായത്തിലേക്ക് അയക്കുന്നത്. നൂഹ് നബി അവിടെ വരുമ്പോ നൂഹ് നബി അലൈഹിസ്സലാം ആ സമുദായത്തിലേക്ക് വരുമ്പോൾ എന്താണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്, അവിടെ അവരെന്താ കാണുന്നത്, എന്തായിരുന്നു അവിടെ നടപ്പുണ്ടായിരുന്നത്? നൂഹ് നബി വർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി, വേറെ ഒരു ജനതയിലേക്കല്ല, നൂഹ് നബിയുടെ ഉമ്മത്ത് നൂഹ് നബിയുടെ സമുദായത്തിലേക്കാണ് നൂഹ് നബി വരുന്നത്. ആ നൂഹ് നബി അലൈഹിസ്സലാമാണ് വദ്ദ് സുവാഹ് യൗക് യൗസ് നസ്ർ ഇവയൊക്കെ ഒഴിവാക്കണം എന്ന് പറയുന്നത്. അപ്പൊ ആരോടാ പറയുന്നത്? തന്റെ സ്വന്തം സമുദായത്തോട്. നിങ്ങൾ അള്ളാഹുവിനോടാണ് കാര്യങ്ങൾ പറയേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, സൃഷ്ടികൾ സൃഷ്ടികളോട് സഹായം ചോദിക്കുക എന്നത് ഇസ്ലാമിൽ അനുവദനീയമായ കാര്യമാണ്. സൃഷ്ടികൾ സൃഷ്ടികളോട് സഹായം ചോദിക്കുക എന്നത് ഇസ്ലാമിൽ അനുവദനീയമായ കാര്യമാണ്. സൃഷ്ടിയോട് അനുവാദം സഹായം ചോദിക്കുക, പക്ഷേ അതിന് ചില നിബന്ധനയുണ്ട്. ഞാനിത് എല്ലാവർക്കും മനസ്സിലാകുന്ന കോലത്തിൽ പറയാം, നിങ്ങളിത് മനസ്സിൽ നല്ലോണം തറപ്പിച്ചു വെക്കണം. രണ്ട് നിബന്ധനകൾ അപ്പൊ നിർബന്ധമാണ്. ഒരു സൃഷ്ടി സൃഷ്ടിയോട് സഹായം ചോദിക്കുമ്പോൾ രണ്ട് ഷർത്തുകൾ നിബന്ധനകൾ പാലിക്കണം. ഒന്ന്, അയ്യക്കൂന ഹയ്യൻ ഹാളിറൻ ഗൈറ ഗായിബ്, ജീവിച്ചിരിക്കുന്ന ഒരാളോടായിരിക്കണം, സാന്നിധ്യത്തിൽ ഉള്ളവരോടായിരിക്കണം, അദൃശ്യനാകാൻ പാടില്ല. ഒന്നാമത്തെ നിബന്ധന അതാണ്, ജീവിച്ചിരിക്കുന്നവരോടാകണം, സാന്നിധ്യത്തിലുള്ളവരോടാകണം, മറഞ്ഞിരിക്കുന്ന അദൃശ്യ ശക്തിയോടാകാൻ പാടില്ല. ഇതാണ് ഒന്നാമത്തെ നിബന്ധന. അപ്പൊ പിന്നെ ഒരാൾക്ക് കുതർക്കുകൾക്ക് ചോദ്യം ചോദിക്കാം. അപ്പൊ ഒരാൾ മൊബൈൽ എടുത്ത് വിളിച്ചാൽ, മൊബൈൽ എടുത്തിട്ട് വിളിച്ചു, അപ്പോ ജീവിച്ചിരിക്കുന്നുണ്ട് ഉറപ്പാണ്,
അപ്പൊ നമ്മൾ കാണുന്നില്ലല്ലോ. ഒരാളൊരു അപകടത്തിൽപ്പെട്ട്, ഇപ്പൊ ഞാനിപ്പോ വയനാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോ എന്റെ ഞാൻ മാത്രമേ ഉള്ളൂ വണ്ടി ഓടിക്കാൻ, ബ്രേക്ക് ഡൗൺ ആയി, ബ്രേക്ക് ചവിട്ടിയിട്ട് കിട്ടുന്നില്ല, ഞാൻ തന്നെ വണ്ടി ഓടിക്കുന്നത്, എന്താപ്പൊ ചെയ്യാം? അപ്പൊ എന്നെ സഹായിക്കാൻ അവിടെ എന്റെ കൺമുമ്പിൽ ആരുമില്ല. എന്നാൽ എന്റെ വാപ്പ ജീവിച്ചിരിപ്പുണ്ട്, എന്റെ അളിയന്മാരുണ്ട്, അനുജന്മാരുണ്ട്, സുഹൃത്തുക്കളുണ്ട്, അവരൊക്കെ നമ്പർ എന്റെ കയ്യിലുണ്ട്. എന്റെ മൊബൈൽ എടുത്തിട്ട് ഞാൻ വിളിച്ചു. അപ്പോൾ കുതർക്കുകൾക്ക് ചോദിക്കാം, അല്ല മൗലി, അപ്പൊ നിങ്ങൾ വാദവിടെ പൊളിഞ്ഞില്ലേ? അദൃശ്യനായ സാന്നിധ്യത്തിലില്ലാത്ത ഒരാളെ വിളിച്ച് നിങ്ങൾ സഹായം തേടിയില്ലേ? ഞാൻ ചോദിക്കട്ടെ, ആ സഹായം തോടുന്നത് മൊബൈൽ എടുക്കാതാണെങ്കിലോ? ഞാൻ മൊബൈൽ എടുത്തിട്ട് വിളിച്ചു, എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചു, അല്ല സലാമേ ഞാൻ ഇങ്ങനെ ഒരു കുടുക്ക് കുടുങ്ങി, എന്തെങ്കിലും ഇജൊന്ന് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ അവളെ കൊട്ടുപോകും, എന്നെ ജീവൻ അപകടത്തിലാണ് എന്ന് ഞാൻ സലാമിനെ വിളിച്ച് പറഞ്ഞു. അപ്പൊ എനിക്കറിയാം സലാമിനെ വിളിച്ച് പറഞ്ഞാൽ സലാമി ആയ ഒന്നുമില്ലെങ്കിൽ ഫയർഫോഴ്സിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓനെ കൊണ്ട് കഴിയുന്നതൊക്കെ ഓൻ ചെയ്യുള്ളൂ, അതിനപ്പുറം ഓന് കഴിയില്ല. പുഴയിൽ ഞാനിങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുകയാണ്, ഒരു ചുഴിയിൽ പൊട്ടു, നീന്താൻ കഴിയാണ്ടായി, കൈയും കാലൊക്കെ കുഴഞ്ഞ്, ഞാൻ മുങ്ങി മരിക്കുമെന്ന് എനിക്കിപ്പോൾ ബോധ്യമായി. അപ്പോൾ ഞാൻ കരയിലിരിക്കുന്ന മൊയ്തീനെ വിളിച്ചു, മൊയ്തീനെ രക്ഷിക്കേ, രക്ഷിക്കടാ എന്ന് ഞാൻ മൊയ്തീനെ വിളിച്ചു. അപ്പോൾ അവിടെ ഹയ്യാണ്, ജീവിച്ചിരിപ്പുണ്ട്, എന്റെ കൺമുമ്പിലുണ്ട്, കാണുന്നുണ്ട്. ആ മൊയ്തീന് എന്നെ രക്ഷിക്കാൻ കഴിഞ്ഞാലും ശരി, ഇല്ലെങ്കിലും ശരി, ഞാൻ മൊയ്തീനോട് പറയാം, രക്ഷിക്കടേ മൊയ്തീനെ എന്ന് ഞാൻ വിളിച്ചു. അല്ലെങ്കിൽ ഞാനപ്പൊ എന്റെ മൊബൈൽ ഫോൺ എടുത്തിട്ട് നനഞ്ഞു പോയിട്ടുണ്ട്, എന്നാലും പറ്റുന്ന കോലത്തിൽ ഒരു കയ്യിൽ മൊബൈൽ എങ്ങനെയൊക്കെ ഞെക്കിയിട്ട് ഞാൻ വിളിക്കാം. അപ്പോൾ അതേ ഞാൻ തന്നെ ഒരു രക്ഷയില്ലാന്ന് തോന്നുമ്പോ അള്ളാഹുവിനെ വിളിക്കാം, പഠിച്ചോനെ റബ്ബേ, ഞാനിപ്പോൾ നിന്റെ സഹായം ഉണ്ടെങ്കിലല്ലാണ്ട് ഞാൻ രക്ഷപ്പെടില്ല, നീയല്ലാതെ എന്നെ സഹായിക്കാനില്ല. അപ്പൊ ഞാൻ എന്താ മനസ്സിലാക്കുന്നത്? കരയിലുള്ള മൊയ്തീനെ വിളിച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ മനസ്സിലുള്ള എന്താ, ആ മൊയ്തീന് ഒന്നുകിൽ നീന്തറിയെങ്കിൽ പുഴയിലൊക്കെ എടുത്ത് ചാടി തന്നെ നീന്തി വന്ന് രക്ഷപ്പെടുത്തും. ഇനി അതിനെ ഓനെ കണ്ട് കഴിയില്ലെങ്കിൽ, നീന്തറിയാവുന്ന ആരെങ്കിലും കുറെ ഓനെ ഒച്ചി പൊളി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ വിളിച്ചു കരിച്ചിട്ട് ഓൻ എന്നെ സഹായിക്കും, നന്നെ ചുരുങ്ങിയ ഓൻ ഓടിച്ചെന്നിട്ട് ആരോടെങ്കിലുമൊക്കെ വിവരം പറയും, ഇത്ര എനിക്ക് ആ വിശ്വാസമുള്ളൂ. എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ച് ഞാൻ അള്ളാഹുവേ രക്ഷിക്കണേ എന്ന് പറഞ്ഞാലോ, ഇങ്ങനത്തെ കൊടുക്കു കുടുങ്ങിയാൽ മക്ക കാലഘട്ടത്തിൽ ജാഹിലിയത്തിന്റെ മാറാപ്പ് പേറിയ മുശ്രിക്കുകൾ പ്രാർത്ഥിച്ചിരുന്നു, വൈരാഹ്യവും കടലിൽ യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ തിരമാലകൾ വന്ന് മൂടുമ്പോൾ, ഇനി രക്ഷയില്ല എന്നവർക്ക് ബോധ്യമാകുമ്പോൾ, ദഅവുല്ലാഹ, അവർ അല്ലാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു, മുഖ്ലിസീന ലഉദ്ദീൻ. ആ വിളിച്ച് പ്രാർത്ഥനയിൽ യാതൊരു കളങ്കവും അവർക്കുണ്ടായിരുന്നില്ല. മക്കയിലെ ജാബൂജേലിന്റെ പ്രസ്ഥാനായി പറയണം, അതുപോലുള്ള കട്ട മുശ്രിക്കുകളെ പറ്റിയായി പറയുന്നത്, ഒരു രക്ഷയുമില്ല എന്ന് ബോധ്യമാകുമ്പോൾ അവരെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു. മുസ്ലിമായ ഞാനോ ആ സന്ദർഭത്തിൽ ഞാൻ അള്ളാഹുവേ രക്ഷിക്കണേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ, അള്ളാഹുവേ രക്ഷിക്കണേ എന്ന് അള്ളാഹുവിനോട് രക്ഷ തേടിയാൽ, ആ തേട്ടം ഇബാദത്താണ്, പ്രാർത്ഥനയാണ്. അത് ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്ന പ്രാർത്ഥനയുടെ എന്ന പ്രതിജ്ഞയുടെ പ്രയോഗവൽക്കരണമാണ്. അവിടെ ഞാൻ കരയിൽ ഞാൻ കാണുന്ന മൊയ്തീനെ, അല്ലെങ്കിൽ എന്റെ സുഹൃത്തായ മൊയ്തീനെ ഞാൻ ഫോൺ വിളിക്കുന്നതിന് പകരം മൊയ്തീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് വിളിച്ചാലോ? മൊയ്തീൻ ശൈഖ് ഇറാഖിൽ നിന്ന് അന്ത്യവിശ്രമം കൊള്ളുന്ന ആ മഹാൻ
മൈജി ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി റഹിമഹുല്ലാ അദ്ദേഹം ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് പുഴയിൽ ഇറങ്ങി എന്റെ കൈ പിടിച്ച് രക്ഷിക്കുമെന്നാണോ ഞാൻ വിചാരിക്കുന്നത്? വിശ്വസിക്കുന്നത് അല്ല. പിന്നെ എങ്ങനെയാ വിശ്വസിക്കുന്നത്? ഞാനങ്ങനെ വിളിച്ചാൽ അഭൗതികമായ രൂപത്തിൽ മുഹയുദ്ദീൻ ഷെയ്ഖ് എന്നെ സഹായിക്കും. ഈ മലയാളിയായ ഞാൻ മുഹയുദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ എന്റെ ഈ വിളി അദ്ദേഹം കേൾക്കും. ആയിരക്കണക്കിന് അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരണപ്പെട്ട് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കകലെ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഹയുദ്ദീൻ ഷെയ്ഖ് മഹാനായ അബ്ദുൽ ഖാദർ ജീലാനി റഹിമഹുല്ലാ ഈ മലയാളിയായ ഞാൻ ഈ പുഴയിൽ വീണ ഞാൻ വിളിക്കുമ്പോൾ അദ്ദേഹം അത് കേൾക്കും. കേൾക്കുക മാത്രമല്ല, ഈ മലയാളം അദ്ദേഹത്തിന് മനസ്സിലാവും. അത് മനസ്സിലാവുക മാത്രമല്ല, മനസ്സിലാക്കിയിട്ട് അദ്ദേഹം എന്നെ സഹായിക്കും. എങ്ങനെ സഹായിക്കും? എങ്ങനെ സഹായിക്കും? അഭൗതിക മാർഗേണ സഹായിക്കും. ഇതൊക്കെ അള്ളാഹുവിന്റെ സിഫത്ത് ഒരു സൃഷ്ടിക്ക് നൽകലാണ്. എല്ലാ ഭാഗത്തു നിന്നും ആര് വിളിച്ചാലും ഏത് ഭാഷയിൽ വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും കേൾക്കാനുള്ള കഴിവ് സമീർ, അത് അള്ളാഹുവിന്റെ മാത്രം കഴിവാണ്. അത് സൃഷ്ടികൾക്ക് വകവെച്ച് കൊടുത്താൽ വിളിച്ചിട്ടില്ലെങ്കിലും ചുർക്ക, അങ്ങനെ മനസ്സിലാക്കി വിശ്വസിച്ചാൽ തന്നെ ചുർക്ക. പ്രാർത്ഥിക്കുകയും കൂടി ചെയ്താലോ? ഇത് നമ്മൾ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്ന് പറയുന്ന പ്രതിജ്ഞയുടെ നേർവിപരീതമാണ്. അല്ലാതെ നമുക്കെന്തോ മൊഹീദീ ഷെയ്ഖിനോട് ഈറുള്ളതുകൊണ്ടാ? ഈറല്ല എന്ന് മാത്രമല്ല, അദ്ദേഹമൊക്കെ അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ പെട്ടവരാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നൂഹ് നബിയുടെ സമുദായം ബദ്ദിനെയും സുവാഇനെയും വിളിച്ച് ഇസ്തിഗാസ നടത്തിയപ്പോൾ നിങ്ങളത് ചെയ്യരുത് കേട്ടോ, അത് ചെറുക്കാണ് കേട്ടോ, നിങ്ങൾ അള്ളാഹുവിന് മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നാണ് ഖുർആനിൽ നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹു അങ്ങനത്തെ പള്ളിയിൽ വെച്ചിട്ട് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. ഒരു വലിയ പണ്ഡിതൻ പ്രാർത്ഥിക്കുന്ന വോയിസ് ക്ലിപ്പ് ഞാൻ കേൾക്ക്, ബദരീങ്ങളെ നിങ്ങളല്ലാതെ എനിക്കാരുമില്ല. പള്ളിയിൽ വെച്ചിട്ട് ഖുർആൻ അല്ലാഹ് പറയാ, വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദൂ മഅല്ലാഹി അഹദാ. ഈ ബദരീങ്ങളെ ഫദല് ആർക്കാ അറിയാം? ഹിജ്റ രണ്ടാം വർഷമാണ് ബദർ യുദ്ധം നടക്കുന്നത്. ആ ബദറിൽ പങ്കെടുത്ത സഹാബിമാര് ജീവിച്ചിരുന്ന കാലത്ത് ശുഹദാക്കളായിട്ടില്ലാത്ത അന്ന് ജീവൻ രക്ഷപ്പെട്ട സഹാബിമാരിൽ നിന്ന് എന്തെങ്കിലും സ്ഖലിതങ്ങൾ വന്നാൽ അവരെ ശകാരിക്കരുതെന്ന് റസൂല് പറയുമായിരുന്നു. അല്ലാഹു അഹ്ലു ബദറിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഗഫറല്ലാഹു ലഹും എന്ന് അല്ലാഹു പറഞ്ഞിരിക്കുന്നു ബദരീങ്ങളോട്, അവിടെ സന്നദ്ധരായ മുഅ്മിനീങ്ങളോട് അല്ല പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇനി എന്ത് ചെയ്താലും പ്രശ്നമല്ല, കാരണം അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു. അത്ര സൗഭാഗ്യവാന്മാരാണ്. ആ ബദരീങ്ങളെ സംബന്ധിച്ച് ആർക്കാണ് ഏറ്റവും കൂടുതൽ അറിയുക? ഖുലഫാഉർ റാശിദുകൾക്ക്, പതിനായിരക്കണക്കിന് സഹാബിമാർക്ക്, ആ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സഹാബിമാരുടെ മക്കൾക്ക്, മക്കളുടെ മക്കൾക്ക്. അവൻ നബിസല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ ബദരീങ്ങളുടെ അവദാനം വാഴ്ത്തിക്കൊണ്ട് പെൺകുട്ടികൾ പാട്ടുപാടാറുണ്ടായിരുന്നു. അവരുടെ ധീരതയെ പുകഴ്ത്തിക്കൊണ്ട് പാട്ടുപാടുക, അത് പറ്റൂല എന്ന് ആരോ പറഞ്ഞ പല്ല പോലും പാടട്ടെ എന്ന് റസൂൽ പറഞ്ഞു. അപ്പൊ ബദരീങ്ങളുടെ ശ്രേഷ്ഠത അവർക്കറിയാം, ഫളൽ അവർക്കറിയാം. എന്നാൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ, ജീവിതത്തിലെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഏതെങ്കിലും ഒരു സഹാബി ബദരീങ്ങളെ എന്ന് വിളിച്ചിട്ടുണ്ടോ? ഞാനിത് ചോദിച്ചു ഉസ്താദുമാരോട്, പണ്ഡിതന്മാരായ ആളുകളോട് ഞാൻ ചോദിച്ചു,
ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അങ്ങനെ വിളിച്ചിട്ടുണ്ടോ? വിളിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും അർത്ഥം ഇതൊക്കെ അല്ല നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ടല്ലോ. ബദരീങ്ങളെ ഫദർ ഇങ്ങനെ മനസ്സിലാക്കിയ ഈ സഹാബിമാരും സാബിയുകളും ഒരാൾ പോലും ബദരീങ്ങളെ രക്ഷിക്കണേ എന്ന് എന്തുകൊണ്ട് വിളിച്ചില്ല? ബദരീങ്ങൾ അറിയാഞ്ഞിട്ടാണോ? ഫദർ അറിയാഞ്ഞിട്ടാണോ? കാരണം അവരങ്ങനെ വിളിച്ചാൽ ശുഹദാക്കളായ ബദരീങ്ങളെയും പിൽക്കാലത്ത് വഫാത്തായ മദീനീങ്ങളെയും ഒക്കെ അവർ വിളിച്ചാൽ പിന്നെ അവർ ത്യാഗം ചെയ്തിട്ട് ജാഹിരിയത്തിൽ നിന്ന് ഇങ്ങോട്ട് മാറിയതിന് പ്രസക്തിയില്ലാതാകും. അവർ പിന്നെ തൗഹീദിൽ നിന്ന് ശിർക്കിലേക്ക് പോയവരായി മാറും. അതുകൊണ്ട് അവരങ്ങനെ ചെയ്തില്ല. അതുകൊണ്ട് അങ്ങനെ അവർ മനസ്സിലാക്കിയില്ല. വല്ലദീന തദൂന മിൻ ദൂനിഹി മായംലിക്കൂന മിൻ ഖിത്മീർ. സഹാബിമാർ അങ്ങനെ മനസ്സിലാക്കി. അല്ല പറഞ്ഞ വല്ലദീന തദൂന മിൻ ദൂനിഹി, മക്കയിലെ മുശ്രിക്കുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ടല്ലോ, പലതിനും അവർക്ക് കഴിയുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വിളിച്ച് തേടുന്ന ആളുകളുണ്ടല്ലോ, ഖിസ്മീർ എന്ന് പറഞ്ഞാലേ അള്ളാന്റെ ഒരു പ്രയോഗം നോക്കി, നിങ്ങൾ ഓൾക്ക് അത് ചെയ്യാൻ പറ്റും, ഇത് ചെയ്യാൻ പറ്റും. സൂര്യനെ നിയന്ത്രിക്കുന്നു, വിമാനങ്ങളെ നിയന്ത്രിക്കുന്നു എന്നൊക്കെയാണല്ലോ പറയുന്നത്. അള്ളാഹു പറയുന്ന എന്താ? ഖിസ്മീർ എന്ന് പറഞ്ഞാൽ ഈത്തപ്പഴത്തിന്റെ കുരു കണ്ടിട്ടില്ലേ നിങ്ങൾ? ഈത്തപ്പഴം എങ്ങോട്ട് പൊളിച്ചാല് ആ കുരുവിന്റെ മുകളിലുണ്ടാവും ഒരു പാട. അതാ ഇത് എനിക്കും നിങ്ങൾക്ക് അല്ല ബുദ്ധി തന്നിട്ടുണ്ടല്ലോ. ഇങ്ങനെ അള്ളാഹു പഠിപ്പിച്ചത് എന്തിനാ? ഈന്തപ്പഴ ഈത്തപ്പഴത്തിന്റെ കുരുവിന്റെ മുകളിൽ ഒരു പാടല്ലേ, ആ പാട പോലും നിങ്ങൾ ഈ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് ഉടമപ്പെടുത്താൻ സാധിക്കുകയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് പഠിപ്പിച്ച ഖുർആനിന്റെ ആളുകളാണ് പറയുന്നത്. ലോകം നിയന്ത്രിക്കുന്നത് സി എം മടവൂരാണ്. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. കബറത് കലിമതൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം. അവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ എത്ര ഗുരുതരമാണ്. ഇൻ യഖൂലൂന ഇല്ലാ കദിബാ. പച്ച കള്ളമാണ് അവർ പറയുന്നത്. അള്ളാഹു പറയുന്നുണ്ട്, ഇത് മുശ്രിക്കിനോട് പറയുന്നേ. കാബന്റെ ഉള്ളിൽ ഇബ്രാഹിം നബിയുടെ ചിത്രമുണ്ട്, ഇസ്മായിൽ നബിയുടെ ചിത്രമുണ്ട്. അതായത് മക്കയിലെ മുശ്രിക്കുകൾ തെളിച്ച് തേടിയിരുന്നത് ഈ മരിച്ചുപോയ മഹാന്മാരോട്. ലാത്ത എന്ന് പറഞ്ഞ ഈ ലാത്ത എന്ന് പറഞ്ഞ നാരാ നരങ്ങള് ഏതോ ഗുരുവായൂരപ്പന്റെ പേരോ അയ്യപ്പന്റെ പേരോ ഒന്നല്ല. ലാത്ത എന്ന് പറഞ്ഞാൽ ആ നല്ല മനുഷ്യന്റെ പണി എന്തെന്നറിയോ? ഹാജിമാർക്ക് പായസം ഉണ്ടാക്കിയിട്ട് വിളമ്പുക. ലാത്തന്റെ ഡ്യൂട്ടി ജാഹിലിയ കാലത്ത് പായസം വെച്ച് അജ്ജിന് വരുന്നവർക്ക് മുഴുവൻ ഇദ്ദേഹത്തിന്റെ വക പായസം വെച്ച് വിളമ്പുക. എത്ര ആളുകൾ അന്നേ ഹജ്ജും ഒക്കെ ഉണ്ടല്ലോ, അതാണ് ലാത്ത. അതുപോലെ തന്നെ ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ഒക്കെ രൂപങ്ങൾ ചിത്രങ്ങൾ കഅബയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അവരെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് ഇവർ, ഇസ്തിഗാസ നടത്തുകയായിരുന്നു ഇവർ. അതുകൊണ്ട് അല്ലാഹു പറയാണ് ഇൻ തദൂഹും ലാ യസ്മഉ ദുആഅകും. ഇൻ തദൂഹും എന്നതിന് ഇമാം ഖുർത്തുബി പറയാ ഇൻ തസ്തഗീസു ബിഹിം എന്നുവെച്ചാൽ ഇങ്ങനെ ഒരു നാട്ടിൽ കുറച്ച് ആളുകൾ വരും, ഇസ്തിഗാസ നടത്താം, ദുആ ചെയ്യരുത് എന്നാ പറഞ്ഞതെന്ന് പറയാതെക്കാൻ വേണ്ടി ഇമാം ഖുർത്തുബി ഇതൊക്കെ കണ്ടിട്ട് ഏതോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച മഹാൻ ഇമാം ഖുർത്തുബി ദേ പറയാ ഇൻ തദൂഹും എന്ന് പറഞ്ഞാൽ ഇൻ തസ്തഗീസൂ ബിഹിം ലാ യസ്മഉ ദുആഅകും, നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കുകയില്ല. വലൗ സമിഊ മസ്തജാബൂ ലക്കും. ഈ കേട്ടു എന്ന് വിചാരിക്കുക, സങ്കല്പിക്കുക,
അവർ കേട്ടാലും മസ്തജാബൂലക്കും നിങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ അവർക്ക് കഴിയുകയില്ല. അതായത് ഇബ്രാഹിം നബിക്ക് ഇസ്മായിൽ നബിക്കൊക്കെ കേട്ട് തന്നെ വെച്ചോലി, മസ്തജാബൂലക്കും നിങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ അവർക്ക് കഴിയുകയുമില്ല എന്ന് മാത്രമല്ല, വയോമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, ആഹാ നിങ്ങളങ്ങനെ വിളിച്ച് തേടിയിട്ട് രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്നുണ്ടോ, ഉത്തരം കിട്ടുകയില്ല അതുകൊണ്ട് അത് പോട്ടെ എന്ന് വിചാരിക്കുന്നുണ്ടോ. വയോമൽ ഖിയാമത്തി, അഞ്ചു ദിനത്തിൽ ഇവരെല്ലാം അവരെ ഒരുമിച്ച് കൂടും. ആ ഒരുമിച്ച് കൂടുന്ന ദിവസത്തിൽ നിങ്ങൾ ആരെയാണോ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നത് ആ ഔലിയാക്കളും അമ്പിയാക്കളും ഉൾപ്പെടെയുള്ള സകല ആരാധ്യന്മാരും നാളെ മഹ്ശറിൽ ഒത്തുകൂടും. ആ സന്ദർഭത്തിൽ പടച്ച തമ്പുരാന്റെ കോടതിയിൽ വെച്ചവർ പറയും, അല്ലാഹുവേ ഇവരോട് ഞങ്ങൾ ദുആ ചെയ്യാൻ ഞങ്ങളെ വിളിക്കാൻ പറഞ്ഞിട്ടില്ല, ഞങ്ങളോട് ഇസ്തിഗാസ നടത്താൻ പറഞ്ഞിട്ടില്ല, യക്ഫുറൂന ബിശിർക്കിക്കും, നിങ്ങളുടെ ശിർക്കിനെ അവർ തള്ളി പറയും, നിങ്ങളുടെ ശിർക്കിനെ അവർ തള്ളി പറയും. ഇത് അല്ല നമ്മളോട് പറഞ്ഞുതരാണല്ലോ. എന്നിട്ട് അല്ല പറയാ, വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ, വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. ഈ പ്രയോഗത്തിന്റെ അർത്ഥം എങ്ങനെയാണ് നിങ്ങള്? കുറെ രോഗികളെ ചികിത്സിച്ച ഒരു ഡോക്ടർ ഒരു രോഗിയോട് പറഞ്ഞ്, നീ രണ്ടു ദിവസം മാംസവും ഇതൊന്നും കഴിക്കണ്ട, വെറും കഞ്ഞി മാത്രം കുടിച്ചാൽ മതി എന്ന് ഡോക്ടർ പറഞ്ഞു. അല്ല സാറേ, വെറും കഞ്ഞി കുടിച്ചിട്ട് എങ്ങനെ? ഞാനാ പറയുന്നത്, നിനക്ക് എന്ത് പറ്റും പറ്റൂല, ഏത് തിന്നാലും ഏത് കുടിച്ചാലും നിനക്കെന്ത് ഉപകാരം ഉപദ്രവം അതിന്റെ ദോഷമുണ്ട് ഗുണമുണ്ട് എന്നൊക്കെ അറിയുന്ന ഒരാളാ ഞാൻ പറയുന്നത്. എന്നെ പോലെ നിന്നത് പറഞ്ഞു തരാൻ വേറെ ആരുണ്ട്? ഇതേ രോഗികളെ, നൂറുകണക്കിന് രോഗികളെ ചികിത്സിക്കുന്ന ഞാനാ പറയുന്നത് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ. അള്ളാഹു പറയാണ്, നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെ സംബന്ധിച്ച് എനിക്ക് നിങ്ങളെക്കാൾ അറിയാം, അവരിപ്പോൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സന്ദർഭത്തിൽ എന്താണ് അവരുടെ അവസ്ഥയെന്ന് എനിക്ക് അറിയാം, അതുകൊണ്ട് നിങ്ങൾ അവരെ വിളിച്ചാൽ അവർ കേൾക്കുകയില്ല, അവരഥവാ കേട്ടെന്ന് സങ്കല്പിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ കഴിയുകയുമില്ല. നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങൾ ഈ ചെയ്യുന്ന അന്യായങ്ങൾക്കെതിരെ അവർ നിലകൊള്ളുന്നതാണെന്ന് മാത്രമല്ല, നിങ്ങളുടെ ചെറുക്കിനെ അവർ തള്ളിപ്പറയുകയും ചെയ്യും. ഇത് ഞാൻ നിങ്ങളോടുള്ള കാരുണ്യം കൊണ്ട് പറയുകയാണ്. അതുകൊണ്ട് വാന്നൽ മസാജിദലില്ലാഹി, പള്ളികളെല്ലാം അല്ലാഹുവിനുള്ളതാകുന്നു, ഫലാതദൂമല്ലാഹി അഹദ, അല്ലാഹു അല്ലാത്ത ആരെയും വിളിച്ച് തേടരുത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വഅശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വലിയ സ്വാലിഹീൻ, വസ്സലാത്തു വസ്സലാം അലാ സയ്യിദിൽ മുർസലീൻ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ളവരെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും ഉണർത്തുകയാണ്. നമ്മുടെ മാതൃക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നമ്മുടെ മാതൃക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരുമ ശിഷ്യന്മാരും സന്തത സഹചാരികളുമായ സഹാബത്താണ്. നമ്മുടെ മാതൃക ആ സഹാബത്തിൽ നിന്ന് ദീന് കേട്ട് പഠിച്ച താബിഊകളും തബഊത്താബിഊകളുമാണ്. നമ്മുടെ മാതൃക ഉത്തമ നൂറ്റാണ്ടിൽ ജീവിച്ച പരിശുദ്ധരായ മാതൃകാ വ്യക്തിത്വങ്ങളായ സലഫുസ്സാലിഹുകളാണ്. അതുകൊണ്ട് നമ്മളുടെ ശൈലികളെ മാറ്റിരക്കുവാനുള്ള ഒരക്കല്ല് അതാണ്. ഒരു തർക്കമുണ്ടായാൽ ഖുർആനിൽ അല്ലാഹു നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നിട്ടുണ്ടോ, സഹാബിമാരാരെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടോ, സഹാബിമാരിൽ നിന്ന് ദീന് പഠിച്ചവർ ചെയ്തിട്ടുണ്ടോ, ഇത് നോക്കിയാൽ മതി. അത് നോക്കിയിട്ട് അതിനെ നമ്മൾ ഫോളോ ചെയ്താൽ, അതിനെ അനുധാവനം ചെയ്താൽ നമ്മൾ അല്ലാഹുവിന്റെ അനുഗ്രഹീതരായി മാറും.
ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. الله من رسول أن تلك അതാണ് സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴുള്ള പ്രാർത്ഥന. അല്ലാഹുവിന്റെ അനുഗ്രഹം സിദ്ധിച്ചവരുടെ കൂടെ അവരുടെ ആ മാർഗത്തിൽ അല്ലാഹുവെ ഞങ്ങളെ നീ നയിക്കണമേ എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാനോടുകൂടി തൗഹീദിൽ അടിയുറച്ച് നിന്നുകൊണ്ട് അല്ലാഹുവിലേക്കും തിരിച്ചു പോകുന്ന സൗഭാഗ്യവന്മാരിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ടും പ്രയാസങ്ങൾ കൊണ്ടും കഷ്ടപ്പാടുകൾ കൊണ്ടും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. നാഥ, ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന നീ സ്വീകരിക്കുകയും ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടവർക്കും നീ ആഫിയത്ത് നൽകണമേ തമ്പുരാനെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും നീ പുറത്തു തരയണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലഹിയായി മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് യാ ഖാലിയൽ ഹാജാത്ത് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا انك انت الغفور الرحيم برحمتك يا ارحم الراحمين. خطبه പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. For more details, please contact 85475-39820.